നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസി കുടുംബങ്ങളെ വലച്ച് അബുദാബിയിലെ ആരോഗ്യ ഇൻഷുറൻസ് നിരക്ക് വർദ്ധനവ്. ജീവനക്കാർക്കും ആശ്രിതർക്കും കമ്പനി ഉടമ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് നിയമമെങ്കിലും നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ചില കമ്പനികൾ ആശ്രിതരുടെ തുക നൽകില്ലെന്ന് അറിയിച്ചതാണ് തിരിച്ചടിയായത്. ഒന്നുകിൽ നാട്ടിലേക്ക് കുടുംബത്തെ അയക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇൻഷുറൻസ് എടുക്കുകയോ വേണമെന്നാണ് കമ്പനികൾ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദുബായിൽ ബസ് സർവീസുകളെക്കുറിച്ച് തത്സമയ വിവരം നൽകുന്ന പുതിയ പദ്ധതിക്ക് RTA അമേരിക്കയിലെ സ്വിഫ്റ്റ്ലി എന്ന കമ്പനിയുമായി കരാറിലൊപ്പിട്ടു. വിവിധ മൊബൈൽ ആപ്പുകൾ വഴി ദുബായിൽ സർവീസ് നടത്തുന്ന പൊതുബസ്സുകളുടെ വിവരം തത്സമയം യാത്രക്കാരിലെത്തിക്കാനാണ് പദ്ധതി. ഓരോ സ്റ്റോപ്പിലും ബസ് എത്തിച്ചേരാൻ സാധ്യതയുള്ള സമയം, ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടിവരുന്ന സമയം, ഗതാഗത കുരുക്ക്, ഓട്ടത്തിനിടെ ബസ്സുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ എന്നീ വിവരങ്ങൾ തത്സമയം യാത്രക്കാർക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ദുബായിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനമോടിച്ച ഡ്രൈവർക്കെതിരെ തടവും പിഴയും ശിക്ഷ. 100,000 ദിർഹം പിഴയും തടവുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 1 വർഷത്തേക്ക് ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ദുബായ് ട്രാഫിക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ച് വാഹനം ഓടിച്ചെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമാണ് ഇയാൾ ഓടിച്ചിരുന്നതെന്നും അധികൃതർ കണ്ടെത്തി. പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മാവേലിക്കര സ്വദേശി മോഹനൻ ഭാസ്കരനാണ് ബഹ്റൈനിൽ മരിച്ചത്. രാത്രിയിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ബഹ്റൈനിലെ സ്വകാര്യ കമ്പനിയിൽ AC മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം സൽമാനിയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ദുബായ് മെട്രോയിലും ട്രാമിലും യാത്രക്കാർക്ക് ഈ സ്കൂട്ടറുകൾ കൊണ്ടുപോകാമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അറിയിപ്പ്. സീറ്റില്ലാത്തതും മടക്കാവുന്നതുമായ ഈ സ്കൂട്ടറുകൾക്കാണ് മെട്രോയിലും ട്രാമിലും എല്ലാ പ്രവർത്തന സമയത്തും കൊണ്ടുപോകാൻ അനുവാദം നൽകിയത്. അവ 120 cm × 70 cm × 40 cm വലിപ്പത്തിലുള്ളവയായിരിക്കണമെന്നും 20 കിലോയിൽ കൂടുതൽ ഭാരം പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ബ്രിട്ടീഷ് അധ്യാപകന് ശിക്ഷ വിധിച്ച് അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി. 3 വർഷം തടവും 5,000 ദിർഹം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ അനുഭവിച്ച ശേഷം അധ്യാപകനെ നാടുകടത്തും. പരീക്ഷാഫലം മാറ്റുന്നതിന് പകരമായി കൈക്കൂലി വാങ്ങുകയും വിദ്യാർത്ഥികളുടെ ഗ്രേഡ് അന്യായമായി ഉയർത്തുകയും ചെയ്തുവെന്നാണ് അധ്യാപകനെതിരെയുള്ള ആരോപണം. കുവൈറ്റിൽ അഗ്നിസുരക്ഷാ നിയമങ്ങൾ പാലിക്കാത്ത 20 വ്യാപാര സ്ഥാപനങ്ങൾ കുവൈറ്റ് ഫയർഫോഴ്സ് അടച്ചുപൂട്ടി. പൊതുസുരക്ഷ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ജനറൽ ഫയർഫോഴ്സ് നിരവധി ഗവൺമെൻറ്റുകളിലായി നടത്തിയ പരിശോധനകളെ തുടർന്നാണ് 20 കടകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചത്. ഒമാനിൽ രാജകീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയിൽ രാജകീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ലൈസൻസ് നേടാതെ റോയൽ ചിഹ്നം, രാജകൊട്ടാരങ്ങളുടെ ചിത്രങ്ങൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങളിലെ റോയൽ മസ്ജിദുകളുടെ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. രാജചിഹ്നത്തിൻ്റെ ചിത്രം, പതാക, ഒമാൻ്റെ ഭൂപടം എന്നിവയും ഇതിലുൾപ്പെടും. നിർദ്ദിഷ്ട ചിത്രങ്ങളും ലോഗോകളും ഉപയോഗിക്കാൻ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് വാങ്ങണം. എമിറേറ്റ്സ് ഐഡിയയുടെ ഒറിജിനൽ കൈവശം വെക്കാത്തതിനെ തുടർന്ന് പ്രവാസി മലയാളിയുടെ യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസ് തടഞ്ഞു. ലീവിന് നാട്ടിലേക്ക് പോയി തിരിച്ചു വരികയായിരുന്ന തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി ബൈസലിൻ്റെ യാത്രയാണ് എമിറേറ്റ്സ് ഐഡി ഇല്ലെന്ന കാരണത്താൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ അധികൃതർ തടഞ്ഞത്. പാസ്പോർട്ടിലും മൊബൈൽ ആപ്പിലും വിസയും എമിറേറ്റ്സ് ഐഡിയും ബൈസൽ വിമാന അധികൃതരെ കാണിച്ചു കൊടുത്തെങ്കിലും സ്വീകരിക്കാൻ ജീവനക്കാർ തയ്യാറായില്ല. വ്യക്തിഗത നമ്പറുകൾ ടെലിമാർക്കറ്റിനായി ഉപയോഗിച്ചതിന് UAE 2,000 പേർക്കെതിരെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ഗവൺമെൻറ് റെഗുലേറ്ററി അതോറിറ്റി നടപടി സ്വീകരിച്ചു. പിഴയും ടെലിമാർക്കറ്റിംഗ് താൽക്കാലിക വിലക്കുമാണ് ശിക്ഷ. കൂടാതെ ടെലിമാർക്കറ്റിംഗിന് ഉപയോഗിച്ച വ്യക്തിഗത ഫോൺ നമ്പറുകൾ റദ്ദാക്കുകയും ചെയ്തു. അടുത്തിടെ നടപ്പാക്കിയ ടെലിമാർക്കറ്റിംഗ് ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.